നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഈ പി പി ദിവ്യം തലട്ടറയും പൂട്ടാൻ വേണ്ടി നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ ചെന്നിരിക്കുകയാണ് ഹർജിയായിട്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഹർജിയിൽ പറയുന്നുണ്ട്. സി സി ടി വിയും ഫോൺ റെക്കോർഡുകളും കോടതി സൂക്ഷിച്ച് നിൽക്കണം, തെളിവുകളെല്ലാം കോടതിയുടെ സംരക്ഷണത്തിന് മുന്നോട്ട് പോകണം. ഇപ്പൊ ദിവ്യം തലട്ടറയും പൂട്ടാൻ വേണ്ടി തന്നെയാണോ ഈ കോടതിയിൽ പോയി ഹർജി? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആരാണ് മരിച്ചതെന്ന് അറിയണമല്ലോ, അല്ലെ, കൊന്നതെന്ന് അറിയണമല്ലോ. കൊന്നതാണെങ്കിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അവർക്ക് അറിയാനൊരു ബാധ്യത ഉണ്ടല്ലോ. കുടുംബമല്ലേ, ഭാര്യ മക്കളൊക്കെ അല്ലേ, പ്രത്യേകിച്ച് അവരെ എഡ്യൂക്കേറ്റഡ് ആയുള്ള തഹസിൽദാരൊക്കെ അല്ലേ, അവർക്ക് ഇത് അറിയാൻ, അവർക്ക് പലതും അറിയാമല്ലോ. പല മരണങ്ങളും പോസ്റ്റ്മോർട്ടമൊക്കെ ഒക്കെ പോയിട്ടുള്ള ആളായിരിക്കുമല്ലോ, ലേ ഓഫീസറായിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ തഹസിൽദാരാകുമ്പോഴും പോകേണ്ടി വരും, പലയിടത്തും പോകേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തുടക്കം മുതലേ ഇതിലൊരു ദുരൂഹതയുണ്ട്. ഒരു സിനിമ കാണും പോലെയാണ്, ഒരു സിനിമ അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നതോടെ നമ്മൾ വിചാരിക്കുന്ന ക്ലൈമാക്സ് അല്ല. നമ്മൾ ട്രാജഡി ആയിരിക്കും എന്ന് വിചാരിക്കുന്ന സിനിമ കോമഡി തീരും, കോമഡി ആണെന്ന് വിചാരിച്ചിരുന്ന ട്രാജഡി തീരും. അതെന്ന് പറയുമ്പോൾ ഇതൊരു മാറി മാറി കളിക്കുകയാണ്, വല്ലാത്തൊരു കളി കളിക്കുകയാണ്. അതായത് രസകരമായ കാര്യം എന്ന് പറയാം, എന്താണ് ദിവ്യയും ഇയാളുമായിട്ടുള്ള ഉടക്ക്, ആരുമായിട്ടുള്ള നമ്മളെ നവീൻ ബാബു, നവീൻ ബാബുവും കളക്ടറുമായിട്ട് ഉടക്കുണ്ടോ? അതൊരു കഥയാണ്. ഇനി നവീൻ ബാബു മറ്റ് സ്റ്റാഫുമായിട്ട് ഉടക്കുണ്ടോ? അവരെല്ലാം അവിടെ പ്രേരിപ്പിച്ചിട്ടാണോ കളക്ടറെ ഒന്ന് മൂട്ട് ചെയ്തിട്ടാണോ ആരെ വരുത്തിയത് ഈ വേണ്ട എന്ന് പറഞ്ഞൊരു സെന്റ് ഓഫിന്? അത് ഇത് തന്നെ പറഞ്ഞു, നവീൻ ബാബു സെന്റ് ഓഫ് വേണ്ടെന്ന് പറഞ്ഞ ആളാണല്ലോ. രാവിലെ വേണ്ട എന്ന് പറഞ്ഞ ആളിനെ കൂടി രാവിലെ സെന്റ് ഓഫ് വയ്ക്കാന്ന് പറഞ്ഞ് രാവിലെ വെച്ചു. പി പി ദിവ്യയുടെ സൗകര്യം അനുസരിച്ച് എപ്പോ വെച്ചു? ഉച്ചയ്ക്ക് ശേഷം വയ്ക്കുന്നു. എന്നിട്ട് കളക്ടർ നവീൻ ബാബു വന്ന് കളക്ടറെ കണ്ടിട്ടായിരിക്കുമൊക്കെ ആയിരിക്കുമല്ലോ അങ്ങോട്ട് പോകുന്നേ, ഈ ഹാളിലോട്ട് പോകുന്നേ. അപ്പോഴും പറയുന്നില്ല ആ മാഡം കൂടെ വരും, അല്ലെ ജില്ലാ പ്രസിഡന്റ് കൂടി വരുമെന്ന് ആരോട് പറയുന്നില്ല, നവീൻ ബാബുനോട് പറയുന്നില്ല. നവീൻ ബാബു അവര് വരുമ്പോ ഞെട്ടിപ്പോകുന്നു, അവര് ക്യാമറമാനുമായിട്ട് വരുന്നു, അവര് അവിടെ ഇരുന്നിട്ട് വല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, എന്നിട്ട് നിൽക്കുന്നില്ല, അങ്ങ് പോവുകയാണ്. ആര് പിന്നെ മറുപടി കേൾക്കാൻ നിൽക്കുന്നില്ല, ദിവ്യ അങ്ങ് പോവുകയാണ് പെട്ടെന്ന്. അപ്പൊ അതൊരു സസ്പെൻസ് സ്റ്റോറി കാണുമ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വെളിയിലിറങ്ങുന്നു. ആര്? നമ്മുടെ നവീൻ ബാബു. കളക്ടർ അടുത്ത് പറഞ്ഞു പോലും എന്താണ് എനിക്കൊരു തെറ്റ് പറ്റിയത്, എപ്പൊ ചെന്ന് പറഞ്ഞു എന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത കളി എന്താണ്? അദ്ദേഹത്തിന് പിന്നെയാണ് ചോദ്യങ്ങളുടെ പരമ്പര വരേണ്ടത്. ആരാണ് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കിയത്? ഡ്രൈവറാണോ? ഡ്രൈവർ റിട്ടയർ ആയതല്ല, അപ്പൊ ഡ്രൈവർ തന്നെ ആയിരിക്കും. റിട്ടയർ ആയതാണെങ്കിൽ വേറെ വണ്ടി കൊണ്ടാക്കുന്നത് ഡ്രൈവർ തന്നെ ആയിരിക്കും. ഡ്രൈവർ എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാതെ പോയോ? മുനീശ്വര ക്ഷേത്രം വരെ കൊണ്ടിറക്കിയിട്ട് പോയതിന്റെ ഉദ്ദേശം എന്താ? നവീൻ ബാബു പോവേനെ വീണ്ടും താക്കോലാരെ കൊടുത്തു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ പിന്നെ ഡോർ തുറന്നു കിടന്നു എന്ന് പറഞ്ഞു. ഡോറോട് തുറന്നപ്പോ ആരാണ് ആദ്യം അകത്ത് കിടന്നത്? എത്ര മണിക്കാണ് മരിച്ചത്? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇത്ര മണി ആയി ഈ ബോഡി ബോഡി ആയതിനു ശ്വാസം ജീവൻ പോയിട്ടല്ലേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ പോസ്റ്റ്മോർട്ടം അതിലും വേറെ പ്രശ്നമുണ്ട്. ഈ അതിനകത്ത് സാധാരണ നമ്മളൊരു ഞാൻ ഈ ഇത്തരത്തിലുള്ള പല അപകട മരണങ്ങൾക്കൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ളതാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ നമ്മൾ ബന്ധുക്കളും എല്ലാവരും കൂടെ പോയാലും അവർ ചോദിക്കും ഏറ്റവും നല്ല അടുത്ത ബന്ധു ആരാണെന്ന് ചോദിക്കും. അവരുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ കൺസെന്റ് വേണം. പിന്നെ റിപ്പോർട്ട് ഇത് കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുക്കും. അപ്പം ഒന്ന് വളരെ പെട്ടെന്ന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി, പരിയാരം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി നടത്തിയത്, ഇതല്ല കണ്ണൂരാണ് സ്ഥലം, ഇതൊക്കെ ഒരുപാട് നിഗൂഢതകളുണ്ട്. ഇതെല്ലാം വന്നിട്ട് പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ഒരു കേസിനെ സംബന്ധിച്ചുള്ള എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കേസ് വന്നാൽ എഫ് ഐ ആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്, അതുപോലെ പ്രധാനമാണ്. സാധാരണ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായാൽ അവിടെ പോലീസ് വന്നിട്ട് കംപ്ലീറ്റ് റിബൺ എല്ലാം കെട്ടി അങ്ങ് സീ ചെയ്യും ആ സ്ഥലം. വേറെ ആരും കയറി കാൽപ്പാടോ കൈ അടയാളോ ഒന്നും വരാതിരിക്കാൻ അവിടെ സീ ചെയ്യും. എന്തെല്ലാം കിടക്കുന്നു അതെല്ലാം അവിടങ്ങളിൽ തന്നെ കിട്ടേക്കാൻ പറയാം. ഫോട്ടോ ഒക്കെ എടുത്ത് അത് കറക്റ്റ് ഫോറൻസിക്കാരൊക്കെ വന്ന് നായ് വരുവാണ് നായിയൊക്കെ വന്ന് എല്ലാ തെളിവും എടുത്തതിന് ശേഷമേ ആ വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റൂ. ഇത് നടന്നു കഴിഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യണമായിരുന്നു? കളക്ടർ ദിവ്യ ഇങ്ങനെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നല്ലോ ഇതിനകത്ത് ഉണ്ടല്ലോ, അവരുടെ ഫോൺ വാങ്ങണമായിരുന്നു. ഫോൺ വാങ്ങിയാൽ അവർക്ക് ഫോർമാറ്റ് ചെയ്യാൻ ചിലപ്പോൾ സെക്രട്ടേറിയറ്റില് മറ്റേ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഐ എസ് ആർ ചെയ്ത കണക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം, ഫോൺ ഫോർമാറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ പിന്നെ സി സി ടി വി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇതിലിപ്പോ ദിവ്യയുടെ കളക്ടറും കോൾ റെക്കോർഡ് പ്രധാനമാണ്, ആ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ സി സി ടി വി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സി സി ടി വിയിൽ മാനിപ്പുലേഷൻ നടത്താൻ പറ്റും. അപ്പൊ സി സി ടി വിയിൽ മാനിപ്പുലേഷൻ നടത്താൻ പറ്റും, ഫോണിൽ മാനിപ്പുലേഷൻ നടത്താൻ പറ്റും, അത് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും, ഫോൺ തന്നെ നശിപ്പിക്കാൻ പറ്റും. ഫോൺ പൊട്ടിച്ച് കളഞ്ഞ് സിമ്മ് വലിച്ചു പൊടിച്ചു കളഞ്ഞാൽ എന്താ എന്താ എടുക്കുന്ന പിന്നെ വിവരങ്ങൾ വലിയ പ്രശ്നമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്തരം തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ കഥകൾ, തെളിവുകൾ എടുക്കാത്ത കഥകൾ, ഡിലെ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വല്ലാതെ ഡിലെ ആകുന്നു ഈ കാര്യങ്ങൾ. ഈ സാഹചര്യത്തിലാണ് വീട്ടുകാരെന്ത് ചെയ്തത്, കോടതി ചെന്നിട്ട് ഈ തെളിവുകളെല്ലാം ശേഖരിക്കണമെന്നും ഫോണുകൾ പിടിച്ചെടുക്കണമെന്നും സി സി ടി വി ഫുട്ടേജ് പിടിച്ചെടുക്കണമെന്നും വിവരങ്ങളെല്ലാം എടുത്തിട്ട് സമഗ്രമായി, പക്ഷേ അങ്ങനെ സമഗ്രമായി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് സംശയം വീട്ടുകാരെന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു സി ബി ഐ അന്വേഷണത്തെ കുറിച്ച് അവർ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ആവശ്യം കോടതിയോട് പറയാത്തത്? പറഞ്ഞെങ്കിൽ നടക്കും, പക്ഷെ അത് അവർ പറയുന്നില്ല. ഇനി സി ബി ഐ വന്നാലും പല കേസിലും നമ്മൾ കാണുന്നതാണ്, സിദ്ധാർത്ഥന്റെ കേസ് എന്തായാലും സുബൈബിന്റെ കേസ്, സി ബി ഐ എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ പണ്ടാരം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കുറ്റാന്വേഷണ വിഭാഗവും എൻ ഐ എല്ലാം ഒരു എല്ലാം ബയാസ്ഡ് ആണ്. നമ്മൾ എന്ത് പറയുമ്പോഴും ഉദ്യോഗസ്ഥ സംവിധാനമാണല്ലോ, ഇതെല്ലാം ഉദ്യോഗസ്ഥരാണല്ലോ, അവർ പൊളിറ്റിക്കലി ബയാസ്ഡ് ആണ്,
പണത്തിന്റെ പുറത്ത് ബയാസിലാണ്, പിന്നെ പിന്നെ മറ്റൊരുപാട് മോറൽ സൈഡ് ഒക്കെ ഒരുപാട് പ്രശ്നമാണ്, അതെല്ലാം പ്രശ്നങ്ങളാണ്. ഹർജിയിൽ പറയുന്ന പ്രധാന കാര്യം പി പി ദിവ്യ തെളിവ് നശിപ്പിക്കാനും തള്ളത്തിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പറയുന്നുണ്ട് ഈ ഹർജി. അതിനും പറയുന്നുണ്ട് അത്, കാരണം അവര് ഇതുള്ള ആളാണ്, സ്വാധീനമുള്ള ആളല്ലേ, അവര് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്. എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, ഇന്നലെ വരെയായിരുന്ന ആളിനെ അവിടെ ബന്ധങ്ങൾ കാണത്തില്ലയോ? പിന്നെ കളക്ടർ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്, ഈ ഈ കഥയിൽ മൊത്തം കളക്ടർ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്, പാർട്ടി അവരുടെ പ്രശാന്ത് അവരുടെ പാർട്ടി അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് നല്ല ശക്തി കാണും. ഈ തെളിവ് നശിപ്പിക്കാനൊക്കെ എത്ര സമയം വേണം? ഇപ്പൊ സജി ചെറിയാന്റെ കേസിൽ നമ്മൾ കേട്ടതാണല്ലോ, പോലീസ് നോക്കിയത് ശരിയായില്ല എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ണൂരല്ലേക്കല്ല സ്ഥലം, തെളിവ് നശിപ്പിക്കാനൊക്കെയുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഉള്ള തെളിവുകൾ പരമാവധി നേരത്തെ സി സി ഗോൾഡൻ അവർ എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും ഗോൾഡൻ ഡേയ്സ് ആണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ നഷ്ടപ്പെടുത്താതെ പരമാവധി ഈ വിവരങ്ങൾ ശേഖരിച്ച് ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ, കൊലപാതകമാണെങ്കിൽ ആരാണ് അതിന്റെ പിന്നിൽ, എന്താണ് അതിന്റെ മോട്ടിവേഷൻ എന്നുള്ളത് കണ്ടുപിടിച്ച് കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഒരു ആവശ്യമല്ലേ? കാരണം ഇനിയും നാളെ ഇതേ വിഷയങ്ങൾ തന്നെയല്ലേ ഉയർന്നു വരുന്നത്. അപ്പൊ എന്താ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ? എന്ത് ചെയ്യും? കൈക്കൂലി വാങ്ങിക്കാൻ പറ്റും, കൈക്കൂലി വാങ്ങിക്കും. ഇത് എഴുതിർത്ത് നിൽക്കൂല, ഇതിനേക്കാൾ നല്ലതല്ലേ കൈക്കൂലി വാങ്ങുന്നതെന്ന് ചിന്തിക്കും. നമുക്ക് പൈസയും കിട്ടും, പിന്നെ ശല്യമില്ലല്ലോ. ഇതിപ്പം എതിർത്ത് നിന്നതിന്റെ പേരിലാണോ അദ്ദേഹത്തിന്, നവീൻ ബാബു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തതിന്റെ പേരിലാണോ ഇത്രയും പീഡനം അനുഭവിച്ചതെങ്കിൽ എങ്ങനെയാണ് ബ്യൂറോക്രസിയിൽ ആളുകൾ സത്യസന്ധമായി ജോലി ചെയ്യുക? അത് വലിയ വിഷയമാണ്, നമ്മൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ വലിയ മാനമുണ്ട്. ഒരു മാസമായിട്ട് അന്വേഷണ സമയത്ത് സി സി ടി വി ശേഖരിച്ചിട്ടില്ല, കിട്ടിയാൽ തന്നെ പല ഫുട്ടേജും നശിപ്പിച്ചാണ്. അപ്പൊ സി സി ടി വി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തിനെ ആ ക്ഷേത്രത്തിൽ കൊണ്ടുവിട്ടതാരി, വിട്ടിട്ട് ഇദ്ദേഹത്തിനെ തിരിച്ച് എവിടെ കൊണ്ടുവിട്ടതാരി, ഇത് ആരെങ്കിലും ചോദ്യം ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഇതുവരെ ആ ചോദ്യം ആരെയും ചെയ്തിട്ടില്ലല്ലോ. ഡ്രൈവറെ ചോദ്യം ചെയ്തോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഡ്രൈവറെ ചോദ്യം ചെയ്തോ? ഏ ഡ്രൈവറെ, നിങ്ങൾ എപ്പോഴാണ് ഇയാളെ വീട്ടിൽ കൊണ്ടാക്കിയത്? വീട്ടിൽ കൊണ്ടാക്കുമല്ലോ, സ്വഭാവം ക്വാർട്ടേഴ്സ് കൊണ്ടാക്കുമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ആളല്ലേ. ക്വാർട്ടേഴ്സിന് ഇദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയോ? അതായത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം ശനീശ്വര ക്ഷേത്രത്തിൽ ഇറക്കിയോ? സമ്മതിച്ചു. ഇറക്കിയെങ്കിൽ തിരിച്ച് ആരാണ് എവിടെ കൊണ്ടുവന്നു? അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരുണ്ട്. ഒരു വലിയ സി സി ടി വി സ്ഥലമൊന്നും ഇല്ലല്ലോ ഒരിടത്തും. എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷനിൽ സി സി ടി വി ഉണ്ട്, ലോകത്തെല്ലാവരും സി സി ടി വി ഉണ്ട്. ഓട്ടോറിക്ഷക്കാർ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആരാണ് കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? മാത്രമല്ല ക്വാർട്ടേഴ്സിന്റെ അടുത്ത് താമസിക്കുന്നവരോട് ചോദിച്ചറിയാൻ പറ്റുമല്ലോ, വണ്ടി വന്നോ പോയോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇതൊന്നുമില്ലാതെ സന്ധ്യയ്ക്ക് പിന്നെ ഭാര്യയോടും മക്കളോടും സംസാരിച്ചു എന്ന് പറയുന്ന ആള് രാവിലെ കെട്ടിത്തൂങ്ങി നിൽക്കുന്നു. അത് പിന്നെ എപ്പോഴാണ് അദ്ദേഹം മരിച്ചത്, അത് എങ്ങനെയാണ് മരിച്ചത്, കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നൊന്നും അറിയാൻ വയ്യ. തെളിവുകൾ ശേഖരിക്കുന്നില്ല. എന്ത് സംവിധാനമാണ് നമ്മുടെ ഒരു ഒരു ജനാധി? അപ്പൊ നമ്മൾ എന്താ പറയുക, പരന്തിന്റെ മുകളിൽ പിന്നെ എന്താണ് പണത്തിന് മുകളിൽ പരന്തും പറക്കൂല എന്ന് പറയുമ്പോൾ ഇന്ന് വേറൊരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, കോയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അധികാരത്തിന് മുകളിൽ എന്ത് പറക്കില്ല, പരന്ത് പറക്കില്ല. എല്ലാത്തിനും പരന്തായാലും എന്തായാലും മേഘങ്ങൾക്ക് മുകളിൽ പോകുന്നതാണ് പരന്ത്. പക്ഷെ അധികാരത്തിന്റെ പണത്തിന്റെ മുകളിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഡെമോക്രസിയിലാണ് നമ്മൾ കഷ്ടകാലത്തിന് ഒരു വർത്തമാന കാലത്ത് ജീവിക്കുന്നത്. അപ്പൊ ഒരു വല്ലാത്തൊരു സങ്കടമാണ്. ഞാൻ ഒരു കുഞ്ഞ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ, ഞാൻ സിറ്റിയിലാണ് താമസിച്ചത്, നാട്ടിലായിരുന്നപ്പോൾ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു പട്ടികജാതിപ്പെട്ട വർഗ്ഗത്തിലെ പെൺകുട്ടി, കാണാനൊക്കെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി വന്നിട്ട് വേറൊരു ആളിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുടെ ഒരു മുതലാളിയുടെ മകൻ്റെ മകനുമായിട്ട് ലൈനോ എന്തോ പ്രേമമൊക്കെ ആയി ആ വീട്ടിലെ കിണറ്റി കിടക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ സമരം ചെയ്തു, അതിനെതിരെ കൊലപാതകമാണ്, അത് കണ്ടുപിടിക്കണമെന്ന്. അപ്പോഴാണ് ഒരു എസ് ഐ പറയാം, ഒരു പൊന്നെ ഞാൻ പറയാൻ വന്നത്. എസ് ഐ പറഞ്ഞു, ശ്രീകുമാർ, എനിക്ക് ഇപ്പോഴും അപ്പോൾ 10-30 വർഷം മുമ്പുള്ള കഥയാണ്. എസ് ഐ പറഞ്ഞു, നിങ്ങൾ ഈ ചെറുപ്പക്കാർ വന്ന് ബഹളം ഉണ്ടാക്കണമൊക്കെ ശരി തന്നെയാണ്, എനിക്കിന്ന് ഞാനീ ചെറുപ്പക്കാരനാണ്, നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് എഫ് ഐ ആർ എഴുതാനായിട്ട് എൻ്റെ കൈ എന്ത് ചെയ്യരുത്, ആരും ഫോണിൽ നിന്ന് പിടിക്കരുത്. അപ്പം നമ്മൾ ആരാണ് നിങ്ങളെ കൈ പിടിക്കുന്നത്? നിങ്ങൾ കാണാൻ പറ്റില്ലേ പിടിക്കുന്ന ആളിന്? എനിക്ക് മോളിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്, ഇത് അതനുസരിച്ച് ഞാൻ എഫ് ഐ ആർ എഴുതുകയുള്ളൂ എന്നുള്ള നിലയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അന്ന് ഇത് എന്താണ് ഫേസ്ബുക്കോ വാട്സപ്പോ മൊബൈലോ ഒന്ന് റൗണ്ട് പിടിച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. സ്നേഹത്തോടെ പറഞ്ഞതാണ്, നിങ്ങൾ ചെല്ലൂ, എഫ് ഐ ആർ എഴുതുന്ന എനിക്ക് പോലും എഫ് ഐ ആറിന് പോലും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, പിന്നെയല്ലേ കഥയെന്ന് പറഞ്ഞു. അവസാനം എന്ത് പറ്റി, അച്ഛനമ്മ ഇല്ലാത്ത കുഞ്ഞായിരുന്നു. അപ്പൂപ്പൻ അമ്മമ്മയും വന്ന് അവർക്ക് ചെറിയ പൈസയും മുതലാളി കൊടുത്ത് കേസ് ഒഴിവായി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു കേസ് നടന്നാൽ പോലീസ് വിചാരിച്ചാൽ, ഭരണവ്യവസ്ഥക്കാർ വിചാരിച്ചാൽ, നിയമത്തിൽ നിന്നുള്ളവർ വിചാരിച്ചാൽ, ഏത് പ്രതിയും ഒന്നും സംഭവിക്കാതെ ഇറങ്ങി വരും. അത് ആരായാലും, ഇനി പി പി ദിവ്യ ആയാലും വരും, കളക്ടർ ആയാലും വരും, പ്രശാന്ത് ആയാലും വരും. ഇനി ഇതല്ലാതെ ഇതേവരെ 3 പേരെ അല്ലാതെ ഇനി, കാരണം അദ്ദേഹത്തിന് വേറെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായവിടെ, ഒരുപാട് നിയമ കാര്യങ്ങൾക്ക് അദ്ദേഹം ഇത് കൊടുത്തിട്ടില്ല, ലൈസൻസ് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരാരെങ്കിലുമാണ് 4-ാമതൊരാളാണ് ഇതിനൊരു പ്രേരകമായി നിന്നതോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും വലിയൊരു ഒരു ഇത്രയും വിവാദമായ സ്ഥിതിക്ക്, ഇത്രയും ചർച്ചകളായ വിവാദം ചർച്ച കൊണ്ടൊരു സാധനം, ഒരു കേസ്, അതിന്റെ നിജസ്ഥിതി അറിയാൻ
പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് എന്താണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ മധുവിന് സിദ്ധാർത്ഥന്റെ കേസ്, പിന്നെ അതുപോലെ തന്നെ മറ്റേ വെറ്റിനറി കോളേജിലുള്ള ഒരു പയ്യനും മരിച്ചുപോയല്ലോ, അത് സിദ്ധാർത്ഥ്. പിന്നെ ഒരു അമ്മ വിഷ്ണുവിന്റെ കേസ്, അങ്ങനെ എത്ര കേസ് നമ്മൾ കാണുന്നു. വല്ലതും അഭയ കേസൊക്കെ എത്ര എത്ര വർഷമാണ് ഇവിടെ നടിച്ചത് നമ്മൾ കേട്ടത്. വിതുര കേസ്, വാളയാർ കേസ് നമ്മൾ കാണുന്നു. കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിനേക്കാൾ വലിയ പോലീസാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ഏത് കേസ് പരിശോധിച്ചാലും ആ കേസിൽ അൾട്ടിമേറ്റ് ആയിട്ടൊരു പിന്നെ മറ്റേ ചാമി എന്തുകൊണ്ട് മറ്റേ ട്രെയിനിന് ചാടി ഗോവിന്ദചാമി, ആ എന്ത് പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല. ഒന്നുകിൽ ഭരണകൂടത്തിന്റെ സഹായത്താൽ അവർ പുറത്തു വരും, അല്ലെങ്കിൽ കോടതികളിലെ പഴുതുകളിലൂടെ അവർ പുറത്തു വരും. നല്ല വക്കീലിനെയൊക്കെ വെച്ചിട്ട് ഗവൺമെന്റിനെ കൂടെ സപ്പോർട്ട്, അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകളുണ്ടല്ലോ അതും കൂടെ ഒക്കെ വെച്ചിട്ട് എങ്ങനെയായാലും ഈ പൊതുജനാധിപത്യ സമൂഹത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്ന കാണാം. ബാക്കിയുള്ളവർ നോക്കി പല്ലളിക്കും. ഞാൻ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ പുറത്തിറങ്ങി പൊതുസമൂഹത്തെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സമൂഹം. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അത് എങ്ങനെയായാലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു കാരണം. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, അവർക്ക് വേണ്ടി. ബാക്കി തെറ്റ് ചെയ്യാൻ ഇരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർ വിചാരിക്കുക നമ്മൾ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, തല്ലിയാലും കുഴപ്പമില്ല, എതിരാളി പാർട്ടി ഉണ്ടല്ലോ, വിദ്യാർത്ഥി യൂണിയനൊക്കെ വിചാരിക്കും നമുക്ക് പോയി അടിയുണ്ടാക്കിട്ട് വരാം, നമ്മുടെ കൂടെ പാർട്ടി ഉണ്ടല്ലോ, ഏത് പാർട്ടി ആയാലും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് കോടതി ഉണ്ടല്ലോ, പാർട്ടി കേസ് പറഞ്ഞു തരുമല്ലോ, പൈസ പിരിച്ച് ചെയ്തു തരുമല്ലോ ആരായാലും എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന അതൊരു ക്രിമിനൽ ഗൂഢസംഘത്തിന്റെ ലോകത്തിലേക്ക് നമ്മൾ പോകും. അതൊരു നല്ല ലക്ഷണമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് ശിക്ഷിക്കപ്പെടണം. ശിക്ഷ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കപ്പെടുകയും വേണം. താമസിച്ചു പോകുന്ന ശിക്ഷയിൽ കാര്യമില്ല. അതൊരു ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അത് ശിക്ഷിക്കപ്പെടണം. അതിനനുസരിച്ച് തെളിവുകൾ വളരെ പെട്ടെന്ന് ശേഖരിക്കപ്പെടണം. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ച് അവരെ കൊണ്ട് വിവരങ്ങൾ ശേഖരിപ്പിക്കണമെന്ന്, ശേഖരിപ്പിച്ച് ഈ കേസിനെ അനലൈസ് ചെയ്ത് ശരി തെറ്റുകൾ പറഞ്ഞ് സമൂഹത്തോട് പറയേണ്ടത് ഒരു പുരോഗമന സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഏറ്റവും ഭൂഷണമായിട്ടുള്ള കാര്യമാണ്. അത് നടക്കേണ്ടതാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഇത്രയും പെട്ടെന്ന് നീതി കിട്ടുന്നത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഞാൻ അവർ CBI പോലുള്ള വലിയ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് അവർ പറയണം. അല്ലെങ്കിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ CBI വന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അവർക്കും കൂടി പോലീസ് സേനയിൽ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഏറ്റവും നല്ല ഓഫീസർമാരടങ്ങുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണമെന്ന് പറയണം. അല്ലാതെ റൊട്ടേനായിട്ട് അന്വേഷിച്ചതുകൊണ്ടോ ക്രൈംബ്രാഞ്ചിൽ പോയതുകൊണ്ടോ വിജിലൻസിൽ പോയതുകൊണ്ടൊന്നും ഇതിന് ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. നന്ദി, നമസ്കാരം.